ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ മാൻപവർ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു. വിസ വിതരണം പുനരാരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൊഴിൽ പെർമിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള നടപടികൾ പുനരാരംഭിച്ചത്. വർക്ക് പെർമിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനരാരംഭിക്കാൻ മാൻപവർ അതോറിറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധി രോഗത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും സേവനങ്ങൾ. മാൻപവർ അതോറിറ്റിയുടെ സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ അസഹൽ പോർട്ടൽ വഴിയാണ് വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിക്കുക. പുതിയ തൊഴിൽ അനുമതി അപേക്ഷകൾക്ക് പകർച്ചവ്യാധി രോഗത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നിബന്ധനകൾ എല്ലാം തന്നെ ബാധകമായിരിക്കും. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസഹൽ പോർട്ടൽ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധിപ്പിച്ചതിനാൽ അപ്ലോഡ് ചെയ്യുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ സാധിക്കും. സർക്കാർ കരാറുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന തൊഴിലുടമ ജോലിയുടെ സ്വഭാവം, കരാർ കാലാവധി, പ്രൊഫഷൻ, യോഗ്യത എന്നിവ വ്യക്തമാക്കുന്ന കോൺട്രാക്ട് ഫോമിന് പുറമെ താമസ അലവൻസ്, വിമാന ടിക്കറ്റ് എന്നിവയുടെ രേഖകളും സമർപ്പിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. യുഎഇയിലെ സർക്കാർ മേഖലയിൽ വിവിധ തസ്തികകളിലേക്ക് പ്രവാസികൾക്ക് അവസരം. വിവിധ രാജ്യക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 50,000 ദിർഹം വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന തസ്തികകൾ ഇക്കൂട്ടത്തിലുണ്ട്. ദുബൈ വിമൻ എസ്റ്റാബ്ലിഷ്മെന്റ്സ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ, ദുബൈ ഹെൽത്ത് അതോറിറ്റി, ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബൈ ടൂറിസം, ദുബൈ എയർ നാവിഗേഷൻ സർവീസസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഴ്സുമാർ, ഡോക്ടർമാർ, ഇമാമുമാർ, വെൽനസ് എക്സിക്യൂട്ടീവുകൾ, ലാബ് ടെക്നീഷ്യൻ, ഹെൽത്ത് കെയർ കൺസൾട്ടന്റുമാർ എന്നിങ്ങനെ വിവിധ തസ്തികകളിലേക്ക് പ്രവാസികൾക്ക് അപേക്ഷിക്കാം. ഇന്ത്യയുടെ പകർച്ചവ്യാധി രോഗ വാക്സിൻ സർട്ടിഫിക്കറ്റിന് 5 രാജ്യങ്ങളുടെ കൂടി അംഗീകാരം. കിർഗിസ്ഥാൻ, മൗറീഷ്യസ്, മംഗോളിയ, ഫലസ്തീൻ, എസ്തോണിയ എന്നീ 5 രാജ്യങ്ങളുടെ അംഗീകാരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. G20 ഉച്ചകോടിയിൽ പകർച്ചവ്യാധി രോഗ സർട്ടിഫിക്കറ്റിന് പരസ്പര അംഗീകാര നയം സ്വീകരിക്കുന്ന വിഷയം ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി പ്രത്യേകം ചർച്ച ചെയ്തതായാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അടുത്ത വർഷത്തെ ഹജ്ജിന് ഓൺലൈനായി അപേക്ഷിച്ചു തുടങ്ങാമെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി അറിയിച്ചു. നടപടികൾ 100% ഡിജിറ്റലായിരിക്കുമെന്ന് ദക്ഷിണ മുംബൈയിലെ ഹജ്ജ് ഹൗസിൽ നടന്ന ചടങ്ങിൽ നഖ്വി വ്യക്തമാക്കി. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2022 ജാനുവരി 31. മൊബൈൽ ആപ്പിലൂടെയും അപേക്ഷിക്കാം. ഹജ്ജ് എംബോർക്കേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം 21 നിന്നും 10 വെട്ടിക്കുറച്ചിട്ടുണ്ട്. എംബോർക്കേഷൻ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇത്തവണയും കരിപ്പൂർ വിമാനത്താവളമില്ല. കേരളത്തിൽ നിന്നും കൊച്ചി മാത്രമാണ് എംബാർക്കേഷൻ കേന്ദ്രമായുള്ളത്. പകർച്ചവ്യാധി രോഗം മൂലം വെട്ടിക്കുറച്ച കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, ശ്രീനഗർ എന്നിവയാണ് മറ്റു കേന്ദ്രങ്ങൾ. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കണമെന്നുള്ളത് നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവുമധികം തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ. വലിയ വിമാനങ്ങളാണ് ഹജ്ജിനായി സർവീസ് നടത്തുന്നതെന്നും കരിപ്പൂരിന് വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതിയായിട്ടില്ല എന്നുമാണ് കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം വോക്കൽ ഫോർ ലോക്കൽ പദ്ധതിയുടെ ഭാഗമായി തീർത്ഥാടകർ തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും സൗദിയിലേക്കാൾ കുറഞ്ഞ വിലയിൽ കിടക്കവിരി ഉൾപ്പെടെയുള്ളവ ഇവ ഇന്ത്യയിൽ ലഭ്യമാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
കുവൈറ്റിൽ കുടുംബ വിസയും കുടുംബ സന്ദർശക വിസയും അനുവദിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും മാത്രമാണ് അനുവദിക്കുന്നത്. കുടുംബ വിസ ലഭിക്കാനുള്ള ശമ്പള പരിധി ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പാലിച്ചിരിക്കണം. മാതാപിതാക്കൾക്കുള്ള കുടുംബ വിസയും സന്ദർശക വിസയും പിന്നീട് അനുവദിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കുടുംബ വിസ സെപ്റ്റംബർ മുതൽ അനുവദിക്കുന്നുണ്ട്. യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ദീർഘനാളായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന വിദേശി തൊഴിലാളികൾക്ക് കുടുംബത്തെ കൊണ്ടുവരാൻ ഇതോടെ അവസരമൊരുങ്ങും. സൗദി അറേബ്യയിലെ പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്ന വാർത്തയാണ് സൗദിയിൽ നിന്നുള്ളത്. വിദേശ തൊഴിലാളികളുടെ റെസിഡന്റ് പെർമിറ്റ് 3 മാസത്തേക്കോ 6 മാസത്തേക്കോ പുതുക്കാനുള്ള സംവിധാനം പ്രാബല്യത്തിലായിരിക്കുന്നു. വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇഖാമകൾ ഇഷ്യൂ ചെയ്യുന്നതിനും കാലാവധി പുതുക്കുന്നതിനുമായി ബാങ്കുകളുടെ സർക്കാർ പേയ്മെന്റ് സംവിധാനം 3 മാസത്തേക്ക് കൂടി അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലൊരു സിസ്റ്റം ഉപയോഗിച്ച് ഇനി തൊഴിലുടമകൾക്ക് തങ്ങൾക്ക് കീഴിലുള്ള ജീവനക്കാരുടെ ഇഖാമ ഫീസ് 3 മാസത്തിലോ 6 മാസത്തിലോ അടയ്ക്കാം. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്ഷിർ ബിസിനസ്, മുഖീം, ഖിവ എന്നീ ഓൺലൈൻ സംവിധാനങ്ങളുടെ നിശ്ചിത കാലാവധിക്ക് മാത്രം ഇഖാമ ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കും. പകർച്ചവ്യാധി രോഗം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായാണ് ദുബൈ വിമാനത്താവളം പഴയ ശേഷിയിലേക്ക് മടങ്ങിയെത്തുന്നത്. നവംബർ 14 ആരംഭിക്കാനിരിക്കുന്ന ദുബൈ എയർ ഷോയ്ക്ക് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ 1 എക്സ്പോ 2020 ആരംഭിച്ചതോടെ ദുബൈയിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. നവംബറോടെ രാജ്യത്ത് വിനോദസഞ്ചാര സീസൺ കൂടി ആരംഭിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് കൂടി നീക്കിയ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ വലിയ സന്ദർശക പ്രവാഹം തന്നെ ദുബൈ അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങൾ കൂടി പ്രവർത്തനക്ഷമമാക്കി വിമാനത്താവളം പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുറഞ്ഞു വരുന്നു. അടിയന്തര ആവശ്യക്കാരെല്ലാം ഉയർന്ന നിരക്ക് നൽകി വന്നു കഴിഞ്ഞതും മറ്റുള്ളവർ വീണ്ടും നിരക്ക് കുറയുന്നതിനായി കാത്തിരിക്കുന്നതുമാണ് വില കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി കഴിഞ്ഞ ആഴ്ച മുതൽ പൂർണ്ണ തോതിൽ ആക്കിയിരുന്നു. അതിനുശേഷം വിമാനങ്ങളും യാത്രക്കാരും താരതമ്യേന വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള തിരക്കായിട്ടില്ല. വിമാനത്താവള പ്രവർത്തനശേഷി പൂർണ്ണ തോതിൽ ആകാൻ അനുമതി നൽകിയ ശേഷമുള്ള 5 ദിവസത്തിൽ 65,759 പേർ യാത്ര ചെയ്തു. 28,228 പേർ കുവൈറ്റിലേക്ക് വന്നപ്പോൾ 31,516 പേർ കുവൈറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. നേരത്തെ പ്രതിദിനം 10,000 യാത്രക്കാർ എന്നതായിരുന്നു പരിധി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നും വന്ന വിമാനങ്ങളിൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. 30,000 താഴെയാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക്. അടുത്ത ആഴ്ച മുതൽ വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 31 ₹28,000 എയർ ഇന്ത്യയുടെ കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. നവംബർ 5 ₹26,500 കണ്ണൂരിൽ നിന്നും കുവൈറ്റിലേക്ക് ഗോ എയർ നിരക്ക് കാണിക്കുന്നത്. കോഴിക്കോട്ട് നിന്നും കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമെല്ലാം ടിക്കറ്റ് ലഭിക്കാനുണ്ട്. കഴിഞ്ഞ മാസം 100,000 മുകളിലായിരുന്ന ടിക്കറ്റ് നിരക്കാണ് 1/3 കുറഞ്ഞിട്ടുള്ളത്. പ്രതിസന്ധികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും നീണ്ട നാളുകൾക്ക് ശേഷം നാട്ടിൽ നിന്നും വലിയ പ്രയാസമില്ലാതെ കുവൈറ്റിലേക്ക് വരാൻ സാഹചര്യമൊരുങ്ങിയത് പ്രവാസികൾക്ക് ആശ്വാസകരമാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.